ഹൻസ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു മാസം നമുക്ക് ഇതിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കുറവ് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് മെയ് മാസത്തിലും ഒരു കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കോവിഡ് രണ്ടാം വ്യാപനത്തിന്റെയും ലോക്ക്ഡൌണിന്റെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി മെയ് മാസത്തെയും കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ഈ മാസവും തുടരും. അതിന്റെ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതിഥി തൊഴിലാളികൾക്കും ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ള കിറ്റ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 9 ഐറ്റം അടങ്ങുന്ന, നമുക്ക് കൂടുതൽ പ്രാവശ്യം ലഭിച്ചിട്ടുള്ള 9 ഐറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ കിറ്റ് ആയിരിക്കും സാധാരണഗതിയിൽ കിട്ടാൻ സാധ്യത. പക്ഷെ ഈ ഒരു ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് അധിക സാധനങ്ങൾ കൂടി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കടലയും പയറും അതിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല. മാത്രമല്ല 1 കിലോ പഞ്ചസാരയും 1.5 ലിറ്റർ വെളിച്ചെണ്ണയും മുളകുപൊടിയും 250 ഗ്രാം തുവരപ്പരിപ്പും എന്തായാലും ഉണ്ടാകും. 1 കിലോ ഉപ്പും എന്തായാലും അതിലും ഉണ്ടാകും. ബാക്കിയുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളതിന്റെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് ഒരു ഭക്ഷ്യ കിറ്റ് കൂടി വരാൻ പോകുന്നു. അപ്പോ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ലോക്ക്ഡൌൺ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോക്ക്ഡൌൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. റേഷൻ കടയുടെ പ്രവർത്തനം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ആയിരിക്കും. മെയ് മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ വിഷു കിറ്റ് ഇനിയും വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾക്ക് അതിന്റെ വിതരണവും തുടരുന്നതാണ്. ഈ മെയ് മാസത്തെ കിറ്റിന്റെ വിതരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്കറിയാം വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മെയ് മാസത്തെ കിറ്റ് ലഭിക്കാൻ അടുത്ത മാസം കാത്തിരിക്കേണ്ടി വരും. അതായത് ജൂൺ മാസത്തിലേക്ക് ആ ഒരു കിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു 10 കിറ്റ് ലഭിച്ചപ്പോഴും അത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം ഈ ഒരു ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. നമുക്കൊരു സൗജന്യ ഭക്ഷ്യ കിറ്റ് കൂടി വരാൻ പോകുന്നു. മെയ് മാസത്തെ ഭക്ഷ്യ കിറ്റ് വരാൻ പോകുന്നു. പിന്നീട് അതിനുശേഷം ജൂൺ മാസത്തിലും അതിനുശേഷവും ഭക്ഷ്യ കിറ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ കിറ്റ് പുതിയ പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കും. ഇപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു നിലവിൽ സംസ്ഥാനത്തിന്റെ ഈ ഒരു അടിയന്തര സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മെയ് മാസത്തെ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണ് വരുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാത്തവരേക്കും ബൈ.